ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിത്യ സുജാത റിവ്യൂലേക്ക് സ്വാഗതം സുജാത ജ്യോതിയോട് പറയുന്നു ഇവൻ പറഞ്ഞതിലും കാര്യമുണ്ട് ഇപ്പം എത്ര എത്ര പ്രശ്നങ്ങൾ വന്നു അത് തന്നെയല്ലേ വിവാഹം കഴിഞ്ഞാലും സംഭവിക്കുക ഞാൻ ഇത് വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചു അങ്ങനെ സുജാത മുകളിലേക്ക് പോകുമ്പോൾ ജ്യോതി ചോദിക്കുന്നു ഇത് എന്താ ഇത് നിത്യ ചേച്ചിയെ കണ്ട അന്ന് മുതൽ നിത്യ നിത്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണല്ലോ അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അമ്മയ്ക്ക് എങ്ങനെയാ പറ്റുന്നത് ഏട്ടാ ഇത് ഏട്ടനെ കൊണ്ട് മാത്രം സംഭവിച്ചതാ സങ്കടത്തോടെ അല്ലാതെ അങ്ങനെ ഒരു തീരുമാനം പറയാൻ അമ്മയെ കൊണ്ട് പറ്റില്ല ജ്യോതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവൻ പറയുന്നു ഇപ്പൊ ഒന്ന് സങ്കടപ്പെട്ടാലേ ഇനിയുള്ള സങ്കടങ്ങൾ കുറഞ്ഞു കിട്ടും അമ്മ അങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടാകുക എന്തായാലും അവസാനിച്ചല്ലോ എല്ലാം അങ്ങനെ ജീവനകത്തേക്ക് പോകുമ്പോൾ ജ്യോതി പറയുന്നു എന്നാലും അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി ഏയ് നിത്യാച്ചി അങ്ങനെയൊന്നും വേണ്ടാന്ന് വെക്കില്ല അമ്മ അമ്മയുടെ മനസ്സിലെന്താ അമ്മ എന്തോ കണ്ടിട്ടുണ്ട് അമ്മയുടെ മനസ്സിലെന്താന്ന് അമ്മയ്ക്ക് മാത്രമേ അറിയൂ പിന്നീട് കാണിക്കുന്നത് ശ്രേയ വീണയോട് ചോദിക്കുന്നു എന്താ നിന്റെ മുഖത്തൊരു വിഷമം നിനക്ക് നല്ല ക്ഷീണം ഉണ്ടല്ലോ മുത്തശ്ശിയുടെ ചടങ്ങുകളൊക്കെ ആയിട്ട് ആകെ തിക്കും തിരക്കും ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ലാന്ന് വീണ പറയുമ്പോൾ ശ്രേയ പറയുകയാണ് കഷ്ടമായി പോയി അന്നാ വീഴ്ച വീണ ല്ലാതെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇല്ലാന്ന് വീണ പറയുമ്പോൾ ശ്രേയ പറയുകയാണ് അച്ഛനും അമ്മയും കല്യാണത്തിന് പോയിരിക്കുക എന്നെ വിളിച്ചു ഞാൻ പോയില്ല അല്ല നീ വന്നതിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ വേറൊന്നും നീ സാധാരണ എന്റെ വീട്ടിലേക്ക് വരാറില്ലല്ലോ വീണ പറയുന്നോ പ്രത്യേകിച്ചൊന്നുമില്ല അവിടുത്തെ അന്തരീക്ഷത്തിൽ നിന്നും കുറച്ചുനേരം മാറിയിരിക്കാമെന്ന് കരുതി നിന്നോട് സംസാരിച്ചിരിക്കുമ്പോൾ ഉള്ളിലെ ടെൻഷൻ ഒക്കെ ഒന്ന് മാറിയാലോ ശ്രേയ പറയുന്നു സത്യം പറഞ്ഞാൽ അതിശയം വന്നിട്ട കാര്യം മുത്തശ്ശി എന്തൊരു വെറുപ്പായിരുന്നു നിനക്ക് മുത്തശ്ശിയെ കുറിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല വീട്ടുകാരോട് നല്ലോണം ോളാൻ ഞാനല്ലേ നിന്നോട് പറഞ്ഞത് അങ്ങനെ നിന്ന് നീ ശരിക്കും പോയോ അല്ല പുറത്ത് വല്ലോടത്തും പോകാനുണ്ടോ നിനക്ക് വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം കേട്ടോ വീണ പറയുന്നു വേണ്ടടി നീ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക് നല്ല ക്ഷീണം ശ്രേയ പറയുന്നു വാ നീ എഴുന്നേൽക്ക് നമുക്ക് അടുക്കളയിലോട്ട് പോകാം ടേബിളിൽ ഇരിക്കുന്ന ശ്രേയയുടെ ഫോണിലേക്ക് ഒന്ന് നോക്കിയിട്ട് വീണ പറയുകയാണ് വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം ശരി എന്നാണെന്ന് പറഞ്ഞ ശ്രേയ അവിടെ നിന്ന് പോകുന്നു തുടർന്ന് ശ്രേയയുടെ ഫോണിൽ നോക്കി വിവിന്റെ ദുബായിലെ ഫോൺ നമ്പർ തന്റെ ഫോണിൽ സേവ് ചെയ്യുകയാണ് വീണ ഈ സമയം ജ്യൂസുമായി അവിടേക്ക് വന്ന ശ്രേയ ചോദിക്കുന്നു നീ എന്തിനാ എന്റെ ഫോൺ എടുത്തത് വീണ പറയുന്നോ അത് നീ ഈ ഫോൺ തന്നെയാണോ നേരത്തെ യൂസ് ചെയ്തോണ്ടിരുന്നതെന്ന് അറിയാൻ വേണ്ടിയാ അതെന്ത് ശ്രേയ പറയുമ്പോൾ വീണ പറയുകയാണ് അല്ല എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ പുതിയതുപോലെ തോന്നി അതാ ഞാൻ നോക്കിയത് ശ്രേയ പറയുന്നോ അല്ലാതെ എനിക്ക് രഹസ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാനല്ലോ വീണ ചോദിക്കുന്നു അതിന് നിനക്കെന്താ രഹസ്യം അതെ ഞാൻ അന്ന് പറഞ്ഞ കാര്യമില്ലേ വിപിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്ന കാര്യം നീ വിപിനോട് അത് പറഞ്ഞിരുന്നോ ശ്രേയ ചോദിക്കുന്നു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഓരോ കമ്മിറ്റ്മെന്റ് വെക്കും എനിക്ക് തന്നെ വിപിനെ വിളിച്ചിട്ട് കൃത്യമായിട്ട് കിട്ടുന്നില്ല ആ നേരത്തെ വേറൊരാള് വീണ ചോദിക്കുന്നോ അല്ല എന്തുപറ്റി വിവിന് അപ്പോൾ ശ്രേയ ചോദിക്കാണ് നിനക്ക് ഇതല്ലാതെ വേറൊന്നും ചോദിക്കാനില്ലേ കേൾക്കുമ്പോൾ ദേഷ്യം വരുമാ മനുഷ്യന് ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് എനിക്കേ അറിയൂ ഇത് കേട്ട വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് വീണ പിന്നീട് കാണിക്കുന്നത് രാമകൃഷ്ണന്റെ അരികിൽ നിൽക്കുന്ന ആ ഹരിയുടെ അരികിലേക്ക് വന്ന് വേണു പറയുന്നോ ഹരി ഒന്നിങ്ങി വന്നേ അങ്ങനെ അവർ കുറച്ചങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് വേണു പറയുന്നോ ഞാൻ മുമ്പൊരു ജോലിയുടെ കാര്യം പറഞ്ഞില്ലേ വിശാഖപട്ടണത്തെ അത് ഏകദേശം ഓക്കെയാ ഹരി പറയുന്നോ നന്നായി നീ അത് കുറെ ആഗ്രഹിച്ചതല്ലേ വേണു പറയുകയാണ് ശരിയാകുകയാണെങ്കിൽ ഈ മാസം െ പോകേണ്ടി വരും വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാ ഹരി പറയുന്നോ അതിനിപ്പോ എന്താടാ നീ പോയിട്ട് വാ നിന്റെ വീടെന്ന് പറഞ്ഞാൽ എന്റെയും കൂടിയല്ലേ ഞാൻ നോക്കിക്കോളാം അച്ഛന്റെ അമ്മയുടെയും കാര്യമല്ലേ വേണു പറയുന്നു അത് നീ ചെയ്യുമെന്ന് എനിക്കറിയാം എടാ എനിക്ക് നിന്നോട് വേറൊരു കാര്യം പറയാനുണ്ട് അത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് പറയാമോ ഇല്ലയോ എന്നാണ് ഹരി ചോദിക്കുന്നു എടാ എന്നോടൊരു കാര്യം പറയാൻ നീ എന്തിനാ സാഹചര്യം നോക്കുന്നത് പറഞ്ഞോ വേണു പറയുന്നു അത് അച്ഛനും അമ്മയ്ക്കും ഒരു നിർബന്ധം ഞാൻ ജോലിക്കാര്യത്തിനു വേണ്ടി പോകുകയാണെങ്കിൽ അതിനു മുമ്പ് ഒരു പെണ്ണ് കണ്ട് ഉറപ്പിച്ചിട്ട് വേണം പോകാനെന്ന് ഹരി പറയുന്നു ഇതാണോ പ്രശ്നം ഇതിപ്പം മുത്തശ്ശിയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞല്ലോ നമുക്ക് ഇറങ്ങാം നിനക്ക് പറ്റിയൊരു പെണ്ണിനെ നമ്മൾ കണ്ടുപിടിക്കും അല്ല നീ ഏതോ ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വേണു പറയുന്നോ അതെ അതാണ് പ്രശ്നം ഹരി ചോദിക്കുന്നു നീ എന്താടാ ഉരുണ്ട് കളിക്കുന്നത് നീ കാര്യം പറയടാ പറയുന്നോ എടാ എന്നോടൊന്നും തോന്നരുത് ഞാൻ പറഞ്ഞ പെണ്ണ് വീണയാ ഇവിടെ ഏത് സമയത്തും വരാൻ സ്വാതന്ത്ര്യമുള്ള ഞാന് സത്യത്തിൽ അങ്ങനെ ആഗ്രഹിക്കുന്നത് കുഴപ്പം പിടിച്ച കാര്യമാ പക്ഷെ എന്തോ അങ്ങനെ മനസ്സിൽ വന്നുപോയി ഹരി ചോദിക്കുന്നു എടാ നിനക്കിത് മുന്നേ എന്നോട് പറയാമായിരുന്നില്ലേ അകത്തു നിന്ന് രാമകൃഷ്ണൻ അവരുടെ സംസാര ശ്രദ്ധിക്കുകയാണ് ഹരി പറയുന്നു എടാ വീണയുടെ കാര്യത്തില് എന്റെ അമ്മാവന്റെയും ഏറ്റവും വലിയ ആഗ്രഹം അവളെ നന്നായി മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം അവളെ വിവാഹം കഴിക്കേണ്ടതെന്നാ എടാ അതിന് നിന്നെക്കാളും യോഗ്യത മറ്റാർക്കാടാ ഇത് കിട്ടു സന്തോഷത്തോടുകൂടി വേണു പറയുന്നോ താങ്ക്സ് എടാ അപ്പോൾ ഹരി പറയുകയാണ് ഇക്കാര്യത്തിൽ താങ്ക്സ് ഞാൻ നിന്നോടല്ലേ പറയേണ്ടത് എടാ ഈ തിക്കും തിരക്കും ഒക്കെ ഒന്ന് കഴിയട്ടെ ഞാൻ അമ്മാവനോട് സംസാരിക്കാം വീണ നിനക്കുള്ളത് തന്നെയാ ഇത് കിട്ട് പുഞ്ചിരിച്ച രാമകൃഷ്ണൻ അകത്തേക്ക് പോകുന്നു നീ വാ നമുക്കൊരു ചായ കുടിക്കാന്ന് പറഞ്ഞ് വേണുവിനേം കൂട്ടി അകത്തേക്ക് പോകുകയാണ് ഹരി പിന്നീട് കാണി ുന്നത് ഓട്ടോയിൽ വരുന്ന നിത്യ കാണുകയാണ് റോഡ് സൈഡിലൂടെ നടന്നു പോകുന്ന വീണയെ നിത്യ പറയുന്നു ചേട്ടാ വണ്ടി ഒന്ന് നിർത്തുമോ ഓട്ടോയിൽ നിന്നിറങ്ങി നിത്യ വീണയോട് ചോദിക്കുന്നു കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇല്ലാന്ന് വീണ പറയുമ്പോൾ നിത്യ പറയുകയാണ് ഞാൻ മുത്തശ്ശി ഒന്ന് കാണാൻ വന്നത് വീണ പറയുന്നു മുത്തശ്ശിയെ കാണാൻ അങ്ങോട്ട് വരണ്ട മുത്തശ്ശി മരിച്ചു ഇത് കേട്ട് ഞെട്ടി നിത്യ ചോദിക്കുകയാണ് എന്തുപറ്റി പെട്ടെന്ന് വീണ പറയുന്നു സുഖമില്ലാതെ കിടപ്പിലായിരുന്നില്ലേ നിത്യ പറയുകയാണ് അയ്യോ ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോ അറിഞ്ഞിരുന്നെങ്കിൽ അവസാനമായിട്ട് മുത്തശ്ശി ഒന്ന് വന്ന് കണ്ടേനെ കഷ്ടമായി പോയി നല്ല മുത്തശ്ശി ആയിരുന്നു ഇനിയിപ്പം ഞാൻ അങ്ങോട്ട് വന്നിട്ട് വീണ പറയുന്നു അവിടെ പ്രത്യേകിച്ച് ആരുമില്ല ചടങ്ങുകളൊക്കെ കഴിഞ്ഞു നിത്യ പറയുന്നു ഞാനിത് മുത്തശ്ശിക്ക് കൊണ്ടുവന്നതാ ഇന്നലെ എന്റെ കല്യാണ നിശ്ചയമായിരുന്നു അതിന്റെ പലഹാരങ്ങളാ ഇതുവരെ കൊണ്ടുവന്നിട്ട് ഞാനിത് തിരിച്ചു കൊണ്ടുപോകുന്നില്ല വീണ ഇത് കയ്യിൽ വെച്ചോളൂ വീണ മടിച്ചു നിൽക്കുമ്പോൾ നിത്യ പറയുന്നു പിടിക്കുകൂട്ടി ഞാൻ പോകട്ടെ ഒരുപാട് സന്തോഷത്തോടെ ഇറങ്ങിയതാ മുത്തശ്ശിയുടെ ആത്മാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം അങ്ങനെ ആ പലഹാരങ്ങൾ വീണയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് വിഷമത്തോടുകൂടി ഓട്ടോയിൽ കയറി അവിടെ നിന്ന് പോകുകയാണ് നിത്യ മുത്തശ്ശിക്ക് പായസമായി ചെന്നതും പാട്ടുപാടി കൊടുത്തതും െ നിത്യ ഓർക്കുകയാണ് തുടർന്ന് ആ പലഹാരങ്ങളുമായി വീട്ടിലേക്ക് വരികയാണ് വീണ പുറത്തേക്ക് ഇറങ്ങി വന്ന വേണു വീണയോട് പറയുന്നു വന്നിട്ട് കുറച്ചുനേരമായി പോവാ അങ്ങനെ വേണു അവിടെ വന്ന് പോകുമ്പോൾ അകത്തേക്ക് കയറി വന്ന വീണ ഡൈനിങ് ടേബിളിലേക്ക് ആ പലഹാരങ്ങൾ വെക്കുകയാണ് അവിടേക്ക് വന്ന ഹരി ചോദിക്കുന്നു ഇതെന്താ ഇത് വീണ പറയുന്നു മുത്തശ്ശിയെ കാണാൻ ഒരു കുട്ടി വരാറുണ്ടായിരുന്നില്ലേ ഹരി പറയുന്നു നിത്യ അപ്പോൾ വീണ പറയുകയാണ് ആ കുട്ടി കൊണ്ടുവന്നതോ ഹരി ചോദിക്കുന്നു എന്നിട്ട് ആ കുട്ടി എവിടെ ഇവിടുണ്ടോ വീണ പറയുകയാണ് പോയി മുത്തശ്ശി മരിച്ചു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കേറുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ വീണ അകത്തേക്ക് പോകും പുഞ്ചിരിച്ച് ഹരി ഓർക്കുകയാണ് മുത്തശ്ശിയെ കാണാൻ നിത്യ വീട്ടിൽ വന്നപ്പോൾ പാടിയ പാട്ടിനെ കുറിച്ച് നിത്യയുടെ തലയിൽ വെച്ചിരുന്ന മുല്ലപ്പൂക്കൾ കിട്ടിയതിനെ കുറിച്ച് തുടർന്ന് വളരെ സന്തോഷത്തോടു കൂടി ആ പലഹാരങ്ങൾ എടുത്തു കഴിക്കുകയാണ് ഹരി ഈ സമയം അവിടേക്ക് വന്ന ആ വീണ പറയുന്നു ഇന്നലെ ആ പെൺകുട്ടിയുടെ കല്യാണ നിശ്ചയമായിരുന്നു അതിന്റെ പലഹാരങ്ങളാ ഏത് കേട്ട കൂടി ആ പലഹാരങ്ങൾ അവിടേക്ക് വെച്ച് പുറത്തേക്ക് പോയി ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് ഹരി പിന്നീട് കാണിക്കുന്നത് സൈക്കിളിൽ രാവിലെ ആ ഗ്രാമത്തിൽ പത്രം കൊണ്ടിടുന്ന നിത്യയാണ് പത്രവുമായി രാമകൃഷ്ണ വീട്ടിലേക്ക് വരുന്ന നിത്യ ഓർക്കുകയാണ് ആ വീട്ടിൽ വന്ന് മുത്തശ്ശിയുമായി സംസാരിച്ചതൊക്കെ രാമകൃഷ്ണൻ നിത്യയെ ശ്രദ്ധിക്കുന്നുണ്ട് പത്രം അവിടേക്ക് വെച്ചിട്ട് വിഷമത്തോടു കൂടി നിത്യ അവിടെ നിന്ന് പോകുകയാണ് ഈ സമയം പുറത്തേക്ക് ഇറങ്ങി വന്ന ഹരി സൈക്കിളിൽ പോകുന്ന നിത്യയെ കാണുന്നു മുഖം വ്യക്തമായി കാണുന്നില്ല പത്രം എടുത്തു നോക്കുന്ന ഹരിയോട് രാമകൃഷ്ണൻ പറയുകയാണ് എടാ ഇന്ന് പുതിയ ആളാണല്ലേ പത്രം ഇടാൻ പെൺകുട്ടികൾക്ക് ഇപ്പൊ ഇന്ന ജോലി എന്നില്ല എന്ത് ജോലിയും ചെയ്തോളും മിടുക്കിക്കടാം എന്ത് പറ്റി നിനക്ക് മുഖത്തൊരു വിഷമം പോലെ ഇന്നലെ ശരിക്കും ഉറങ്ങിയില്ലേ ഹരി പറയുന്നു ഒന്നുമില്ല അമ്മ ശേഷം വിഷമത്തോടുകൂടി ഹരി ഓർക്കുകയാണ് വീണയുടെ വാക്കുകൾ ഇന്നലെ ആ പെൺകുട്ടിയുടെ കല്യാണ നിശ്ചയമായിരുന്നു പിന്നീട് കാണിക്കുന്നത് നിത്യ ട്യൂഷൻ എടുക്കുന്ന വീട്ടിലേക്ക് വന്ന് കുട്ടിക്ക് ട്യൂഷൻ എടുക്കുകയാണ് ഈ സമയം പ്രസിഡന്റ് നിത്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ഫോൺ അറ്റൻഡ് ചെയ്ത് നിത്യ ചോദിക്കുന്നു എന്താ പ്രസിഡന്റ് അപ്പോൾ പ്രസിഡന്റ് ചോദിക്കുകയാണ് ഇപ്പോൾ കൃഷി ഓഫീസറിന്റെ വീട്ടിലല്ലേ നിത്യ പറയുന്നു ട്യൂഷൻ എടുക്കുക എന്താ പ്രസിഡന്റ് പ്രസിഡന്റ് ചോദിക്കുന്നു അല്ല മോളെ ചെറുക്കൻ വീട്ടുകാർ ഇത് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞില്ലേ നിത്യ പറയുകയാണ് ഇല്ല ഒന്നും പറഞ്ഞില്ല പ്രസിഡന്റ് പറയുന്നോ ഞാനിപ്പോ അവരെ വഴിയിൽ വെച്ച് കണ്ടതാ മോളുടെ വീട്ടിലേക്കാണെന്ന് അവര് പറയുകയും ചെയ്തു അതാ ചോദിച്ചത് അല്ല എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച് അറിഞ്ഞൂടല്ലോന്ന് നിത്യ പറയുമ്പോൾ പ്രസിഡന്റ് പറയുകയാണ് എന്തായാലും മോൾ അങ്ങോട്ട് ചെല് അവിടെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ നിത്യ പറയുകയാണ് അയ്യോ ഈ മോളുടെ ട്യൂഷൻ കഴിഞ്ഞില്ലല്ലോ പ്രസിഡന്റ് പറയുകയാണ് അതിപ്പോൾ പോയിട്ട് വരാനുള്ള ദൂരം അല്ലേ ഉള്ളൂ അല്ല മോളെ ഇനിയിപ്പോ ഈ ജോലിക്ക് പോയ കാര്യം വലുതും അറിഞ്ഞിട്ടാണോ അറിയില്ല പ്രസിഡന്റ് എന്ന് നിത്യ പറയുമ്പോൾ പ്രസിഡന്റ് പറയുകയാണ് എന്നാ ശരി മോൾ ഒന്ന് ചെന്നിട്ട് വാ ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് നിത്യ പറയുകയാണ് മോളെ പണിക്ക് കേട്ടോ ചേച്ചി ഇപ്പൊ വരാം അങ്ങനെ കൂടി നിത്യ അവിടെ വന്ന് പോകുകയാണ് പിന്നീട് കാണിക്കുന്നത് പണിക്കാരുടെ കാര്യവും പറഞ്ഞ ദേഷ്യത്തോടുകൂടി പാഠപരമ്പത്തോട് നടന്നു വരികയാണ് നളനി അവിടെ നിൽക്കുന്ന ഗിരിയെ കണ്ട് നളനി പറയുകയാണ് നിന്നെ എന്റെ കൺമുന്നിൽ കണ്ടുപോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേടാ നളനി ചേച്ചി ഇന്ന് ഗിരി വിളിക്കുമ്പോൾ നളനി പറയുകയാണ് നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത് നീ ഒറ്റൊരുത്തം കാരണമാ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ മുഴുവൻ ഇല്ലാതായത് അയാളുടെ തല്ലുകൊണ്ടത് മാത്രമല്ല എന്നിട്ട് എന്നെ നാണം കെടുത്താൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചു വരുത്തുകയും ചെയ്തു മര്യാദയ്ക്ക് എന്റെ മുന്നിൽ നിന്ന് ഗിരി പറയുന്നു അന്നത്തെ കാര്യത്തിൽ എനിക്ക് തെറ്റുപറ്റി അയാളുടെ കൈക്കാര്യത്തിന് മുന്നിൽ ഞാൻ തോറ്റുപോയി പറയുന്നത് അനുസരിച്ചില്ലെങ്കിലേ അയാൾ എന്നെ കൊല്ലൂ എന്നുള്ള അവസ്ഥയായി പോയി ഇത് കേട്ട് നളനി പറയുകയാണ് ഓ എന്തൊരു മാന്യതയോടെ ആവാം പറയുന്നത് ഗുണ്ടയാണ് പോലും എട നീ എന്താ കരുതിയത് ഈ തൊട്ടപ്പുറത്തുള്ള മാർക്കറ്റിലെ ആളുകളെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നത് പോലെ ഒരു പട്ടാളക്കാരനെ പേടിപ്പിക്കാമെന്നോ എടാ ആണത്തം വേണം ആണത്തം ഗിരി പറയുന്നു അന്ന് ചെയ്ത തെറ്റിന് ഒരു പ്രായചിത്തം ചെയ്യാനാ ഞാനിപ്പ വന്നത് ഇത് കേട്ട് നളനി പറയുകയാണ് എന്റെ പൊന്നോ നീ ആയിട്ട് ഇനി ഒരു സഹായം എനിക്ക് ചെയ്യണ്ട ഒന്ന് പോയി തന്നാ മതി ഗിരി പറയുകയാണ് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചേച്ചി ഒന്ന് കേട്ടു നോക്ക് എന്നാലേ അത് മനസ്സിലാകൂ കൈവിട്ടതൊക്കെ പിടിക്കാൻ ഇപ്പൊ ചേച്ചിക്കാകും ഒരു ഇല പോലും അനക്കാതെ നളനി ചേച്ചി ജയിക്കാൻ പോകുക ഞാൻ നിക്കണോ അതോ പോണോ ഒന്ന് പദറി നളനി പറയുന്നു എന്തായാലും നീ ഇതുവരെ വന്നതല്ലേ പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറ അതിന്റെ ഗുണവും ദോഷവും ഒക്കെ നോക്കിയിട്ട് ഞാൻ എന്താന്ന് വെച്ചാ തീരുമാനിച്ചോളാം ചുറ്റും നോക്കി രഹസ്യമായി ഗിരി ആ കാര്യം നളനിയോട് പറയുകയാണ് എല്ലാം കേട്ട് നളനി സന്തോഷത്തോട് കൂടി നിൽക്കുമ്പോൾ ഗിരി പറഞ്ഞു പറയുകയാണ് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ വന്ന് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല ഇനി പറ അങ്ങോട്ട് ചേച്ചിയുടെ സമയമല്ലേ നടനി പറയുന്നു ഇപ്പോഴാണ് നിന്നെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായത് ഇത് ഞാൻ കലക്കും വെറുതെ അങ്ങ് കലക്കുകയല്ല കോളം കലക്കും അതിനുള്ള മാർഗം ഈ നളനിക്കറിയാം അതിനുശേഷം കാണിക്കുന്നത് ജീവന്റെയും സുജാതയുടെയും മുന്നിൽ കൈകൂപ്പി സദാനന്ദ പറയുന്നു നോക്ക് ഞാൻ ദൈവങ്ങളുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചതാ നിങ്ങളെയൊക്കെ ഒരു കാര്യം പറയുക എന്ന് വെച്ചാൽ ഞാൻ എന്റെ മോളോട് എന്താ പറയുക ഈ നാട്ടുകാരോട് എന്താ പറയുക നളനി വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോഴൊക്കെ എതിർത്ത് നിന്ന് തോൽപ്പിച്ചതൊക്കെ നിങ്ങൾ ആയിരുന്നില്ലേ എന്നിട്ടിപ്പോ എന്താ എന്റെ മോളെ വേണ്ടാന്ന് വെക്കാൻ സുജാത പറയുന്നു നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഇത് കേട്ട് ജീവൻ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ അവിടേക്ക് വരികയാണ് നിത്യ എല്ലാവരും നിത്യെ തന്നെ നോക്കി നിൽക്കുന്നു അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാഗ് ശർമ്മ ചാനൽ